സ്ത്രീയക ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നത് പിശാച് എന്തിനാണ് യുദ്ധം ചെയ്യുന്നത്, ദൈവമക്കളോട് എന്തിനാണ് യുദ്ധം ചെയ്യുന്നത് എന്നുള്ളത് ചിന്തിച്ചുകൊണ്ടിരിക്കുമായിരുന്നല്ലോ. പെട്ടെന്ന് വീഡിയോ സ്റ്റോപ്പായി. ഇതിൻ്റെ ബാലൻസായിട്ട് സ്വീകരിക്കണം. നാം വായിച്ചുകൊണ്ടിരുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 14 അധ്യായത്തിൻ്റെ 26 വചനം. എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പയക്കാതിരിക്കുകയും ചെയ്യുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരാത്തവനും എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. ഇപ്പോൾ നാം നമ്മുടെ ക്രൂശ് എടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ പിന്നാലെ കർത്താവിനെ സേവിപ്പാൻ നാം കടന്നുചെല്ലുവാൻ ഇടയായിത്തീരണം. എന്നാൽ മാത്രമേ നമുക്ക് കർത്താവിൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയുള്ളൂ. വേർപെടേണ്ടതിൽ നിന്ന് വേർപെടുകയും വിട്ടുകളയേണ്ടതിനെ വിട്ടുകളയും. ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി നാം ജീവിക്കുമ്പോൾ നമുക്ക് തടസ്സമായി നിൽക്കുന്ന സകലത്തെയും വിട്ടുകളയുവാൻ നമുക്ക് ദൈവം അധികാരം തന്നിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവരാജ്യമാണ് നമ്മുടെ അവകാശം. ആ അവകാശത്തിൽ നമ്മെ പിന്തിരിപ്പിക്കുന്ന സകലത്തിൽ നിന്നും നാം വേർപെട്ട് ജീവിക്കണം എന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് എന്നാൽ ദൈവം എന്തു ചെയ്യും, പിശാചിനെ എന്തു ചെയ്യും? റോമാലേഖനം നമുക്ക് വായിക്കാം. റോമാലേഖനത്തിൽ ഇങ്ങനെ ഒരു വചനം പറഞ്ഞിരിക്കുന്നു. റോമർ 16:19 നമുക്ക് വായിക്കാം. 16:19 ഇങ്ങനെ പറയുകയാണ്, നിങ്ങളുടെ അനുസരണം പരക്കെ എല്ലാവർക്കും പ്രസിദ്ധമായിരിക്കുന്നു. അതുകൊണ്ട് റോമാലേഖനം 16:19, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾ നിമിത്തം സന്തോഷിക്കുന്നു. എങ്കിലും നിങ്ങൾ നന്മയ്ക്ക് ജ്ഞാനികളും തിന്മയ്ക്ക് അജ്ഞന്മാരുമാകണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. സമാധാനത്തിൻ്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽക്കീഴെ ചതച്ചു കളയും. അപ്പോൾ ദൈവം പറയുന്നു അനുസരണം ഉണ്ടാകണം, നന്മ ചെയ്യുന്നവരായിരിക്കണം, ജ്ഞാനം പ്രാപിക്കണം. എന്നാൽ നാം ദൈവത്തോട് കൂടെ ഇരുന്ന് നാം ഇപ്രകാരം ജീവിക്കുന്നുവെങ്കിൽ സാത്താനെ ദൈവം എന്തു ചെയ്യും? സമാധാനത്തിൻ്റെ ദൈവമോ വേഗത്തിൽ നമുക്കെതിരായി നിൽക്കുന്ന സാത്താനെ നിങ്ങളുടെ കാൽക്കീഴെ ചതച്ചു കളയും എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ദൈവത്തോട് ചേർന്ന് ദൈവഹിതപ്രകാരം ദൈവവചനപ്രകാരം അനുസരണത്തോടെ വചനമനുസരിച്ച് നാം ജീവിക്കുന്നെങ്കിൽ സാത്താൻ്റെ ഒരു തന്ത്രവും നമ്മുടെ മേൽ ഫലിക്കാതിരിപ്പാൻ ദൈവം പ്രവർത്തിച്ചുകൊള്ളും. ദൈവം നമ്മെ സൂക്ഷിച്ചുകൊള്ളും. സാത്താനെ നമ്മുടെ കാൽക്കീഴിലാക്കി ചതച്ചു കളയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം എന്നുള്ളത് നാം മറന്നു പോകരുത്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ എപ്പോഴും നാം പിശാചിനോട് പോരാടി ജീവിക്കാൻ, നമ്മുടെ അവകാശത്തെ തട്ടിക്കളയുവാൻ ഇടയാകാതെ, നമ്മുടെ അവകാശത്തെ ഇല്ലാതാക്കുവാൻ പിശാചിന് ഇടയാകാതിരിപ്പാൻ നാം എപ്പോഴും പരിശ്രമിക്കുന്ന വ്യക്തിയായിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇനി എന്തിനാണ്, എങ്ങനെയാണ് പിശാച് നമ്മുടെ അവകാശത്തെ ഇല്ലാതാക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം. ദൈവമക്കളുടെ അവകാശത്തെ പിശാച് എങ്ങനെ ഇല്ലാതാക്കുന്നു എന്ന് അല്പമായിട്ട് നമുക്ക് ചിന്തിക്കാം. കാരണം പിശാച് നമ്മുടെ പ്രയത്നഫലത്തെയാണ് ഇല്ലാതെയാക്കുന്നത് എന്ന് നമുക്ക് 1 തെസ്സലോനിക്കർ 3:5 കാണുന്നു. ആദ്യ പിശാച് പ്രവർത്തിക്കുന്നത് നമ്മുടെ പ്രയത്നഫലത്തെ ഇല്ലാതാക്കുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കണം. 1 തെസ്സലോനിക്കർ 3:5 ഇങ്ങനെ പറയുന്നു, നിങ്ങൾ ഇത് നിമിത്തം എനിക്ക് ഒട്ടും സഹിച്ചുകൂടാഞ്ഞിട്ട് പരീക്ഷകൻ നിങ്ങളെ പരീക്ഷിച്ചുവോ? ഞങ്ങളുടെ പ്രയത്നം വെറുതെയായിപ്പോയോ എന്ന് ഭയപ്പെട്ട് ഞാൻ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ വസ്തുത അറിയേണ്ടതിന് ആളയച്ചു. ഇപ്പോഴോ തീമോത്തിയോസ് നിങ്ങളുടെ അടുക്കൽ നിന്ന് വന്നു. നിങ്ങളുടെ വിശ്വാസത്തെയും സ്നേഹത്തെയും പറ്റി ഞങ്ങൾ നിങ്ങളെ കാണുവാൻ വാഞ്ചിക്കുന്നത് പോലെ നിങ്ങൾ ഞങ്ങളെ കാണുവാൻ വാഞ്ചിച്ചുകൊണ്ട് ഞങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എപ്പോഴും നല്ല ഓർമ്മയുണ്ട് എന്ന് ഞങ്ങളോട് സ്വവർത്തമാനം അറിയിച്ചു. നോക്കിക്കേ,
ദൈവത്തിൻ്റെ വേലക്കാരൻ നമ്മളെ ഒരു വിശ്വാസത്തിലേക്ക് നയിച്ചു കഴിയുമ്പോൾ, ഒരു വ്യക്തി നമ്മളോട് സുവിശേഷം പറഞ്ഞ് സുവിശേഷം നമ്മൾ വിശ്വസിച്ച് നാം ദൈവത്തിൻ്റെ മക്കളായി തീർന്നു കഴിയുമ്പോൾ, കുറേ നാൾ ആ വേലക്കാരൻ അകന്ന് പോയെങ്കിൽ, അല്ലെങ്കിൽ ആ സുവിശേഷകൻ അകന്നു കഴിയുകയാണെങ്കിൽ, അവരുടെ പ്രയത്നഫലം നഷ്ടപ്പെട്ടു പോകുവാൻ നഷ്ടപ്പെടുത്തുവാൻ പിശാച് പരിശ്രമിക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ ഒരു വ്യക്തി വിശ്വാസത്തിലേക്ക് കടന്നു വന്ന് അവനെ എങ്ങനെയെങ്കിലും വിശ്വാസത്തിൽ നിന്ന് വീഴ്ത്തിക്കളയുവാൻ പരിശ്രമിക്കുന്ന പിശാചിനെ നമുക്കവിടെ കാണുവാൻ കഴിയും. എബ്രായ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൽ 14-ാം വചനം നമ്മൾ വായിച്ചാൽ അവിടെ പറയുന്നു, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. നുകികെ, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരായിരുന്നതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മൾ ജഡരക്തങ്ങളോട് കൂടിയ വ്യക്തികളാണ്. അതുകൊണ്ട് ജഡരക്തത്തിൽ വന്നെങ്കിൽ മാത്രമേ കർത്താവിന് രക്തം ചൊരിഞ്ഞ് നമ്മെ വിടുവിക്കുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് കർത്താവ് വിശ്വാസികളായി നിൽക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാൻ നമ്മുടെ ആ വിശ്വാസ ജീവിതം ദൃഢതയുള്ളതും സ്ഥിരതയുള്ളതുമാക്കി തീർക്കുവാൻ ദൈവം ആഗ്രഹിച്ചുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. തൻ്റെ മരണത്താൽ പിശാചിനെ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. അവിടെ നോക്കിക്കേ, 2-ാമത് പിശാച് തരുന്ന പ്രശ്നം എന്താന്ന് നോക്കിക്കേ. എങ്ങനെ നമ്മളെ മരണഭീതിയിലേക്ക് ആ പിശാച് ഇടുന്നു എന്നുള്ളതാണ് അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവൻ മരണത്തിൻ്റെ അധികാരിയാണ് പിശാച്. അതുകൊണ്ട് ജനങ്ങളെ മരണത്തിൻ്റെ ഭീതിയിലേക്ക് ഇട്ടുകളയുകയാണ്. ഒന്നാമതായിട്ട് ദൈവമക്കളുടെ പ്രയത്നഫലം നഷ്ടപ്പെടുത്തുവാൻ ശ്രമിക്കുന്നു. 2-ാമത് ദൈവമക്കളെ മരണഭീതിയിലേക്ക് ഇട്ടുകളയുവാൻ ആഗ്രഹിച്ചുകൊണ്ട് പിശാച് പ്രവർത്തിക്കുന്നു. കാരണം അവൻ മരണത്തിൻ്റെ അധികാരിയാണ് എന്ന് ബൈബിൾ പറയുന്നു. എഫേസ്യ ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ 2-ാം വചനം നമ്മൾ വായിച്ചാൽ അവിടെ പറയുന്നു, അനുസരണക്കേടിലേക്ക് നമ്മെ നയിക്കുന്നതായിട്ട് പറയുന്നു. അപ്പോൾ പിശാച് നമ്മളെ എങ്ങനെയാണ് നമ്മുടെ അവകാശത്തെ നഷ്ടപ്പെടുത്തുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. ഒന്നാമതായിട്ട് നമ്മുടെ പ്രയത്നഫലത്തെ ഇല്ലാതാക്കുന്നു. 2-ാമതായിട്ട് മരണഭീതിയിലേക്ക് നമ്മെ പിശാച് ഇടുന്നു. 3-ാമത് അനുസരണക്കേടിലേക്ക് നമ്മെ നയിക്കുന്നു. എഫേസ്യ 2:2 ഇങ്ങനെ പറയുകയാണ്, അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിൻ്റെ കാലഗതി ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെ അനുസരിച്ച് നടന്നു. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്ന ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തും കൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിൻ്റെ മക്കളായി തീർന്നു. അപ്പം നോക്കിയേ, അനുസരണക്കേട് കാണിച്ചാൽ നമുക്ക് എന്ത് സംഭവിക്കുന്നു? നമ്മൾ ദൈവകോപത്തിൻ്റെ മക്കളായിത്തീരുന്നു, ദൈവകോപത്തിൻ്റെ അടിമകളായിത്തീരുന്നു. അപ്പോൾ പിശാചാഗ്രഹിക്കുന്ന ദൈവം നമ്മളോട് കോപിക്കണം. ദൈവം നമ്മളോട് കോപിച്ചെങ്കിൽ മാത്രമേ നമ്മളെ എന്ത് ചെയ്തുള്ളൂ, അനുസരണക്കേട് മൂലം. ആദാമിനെ അവൻ അനുസരണക്കേടിലാണ് ചതിച്ചത്. അനുസരണക്കേട് കാണിപ്പിക്കാൻ വേണ്ടി പിശാച് ആദാമിനെ കൊണ്ട് ഫലം ഭക്ഷിപ്പിച്ചു എന്നുള്ളതാണ്. നമ്മെ കൊണ്ട് പലവിധമായ തെറ്റുകൾ ചെയ്യിപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ അനുസരണക്കേട് കാണിക്കുവാനും ദൈവം നമ്മളോട് കോപിക്കുവാനും തക്കവണ്ണം നമ്മെ കൊണ്ട്
പ്രവർത്തിപ്പിക്കുന്നു എന്നുള്ളതാണ് പിശാചിന്റെ തന്ത്രം. അതുകൊണ്ട് അവകാശത്തെ ഇല്ലാതാക്കുവാൻ വേണ്ടി നാം ദൈവകോപത്തിൻ്റെ അടിമയായി തീരുവാൻ നമ്മെ കൊണ്ട് പലവിധമായ തെറ്റായ കാര്യങ്ങൾ ചെയ്യിപ്പിച്ച് അനുസരണക്കേട് കാണിപ്പിക്കുന്നു എന്നുള്ളത് നാം മറന്നു പോകരുത്. നാലാമതായിട്ട് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇങ്ങനെ പറയുന്നു, 12-ാം അധ്യായത്തിൽ 12:31 പറയുകയാണ്, ഇപ്പോൾ ഈ ലോകത്തിൻ്റെ ന്യായവിധിയാകുന്നു, ഇപ്പോൾ ഈ ലോകത്തിൻ്റെ പ്രഭുവിനെ പുറത്തു തള്ളിക്കളയും, ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ ഏവരെയും എന്നിലേക്ക് ആകർഷിക്കുകയും ചെയ്യും. നോക്കിക്കേ, ന്യായവിധിയിലേക്ക് നമ്മെ പിശാച് നയിക്കുന്നു എന്ന്. ഈ ലോകത്തിൻ്റെ പ്രഭുവായ പിശാച് ഏതെല്ലാം തരത്തിൽ നമ്മെ ന്യായവിധിയിലെത്തിക്കാമോ അത് പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ന്യായവിധിയിലേക്ക് എത്തിക്കുവാൻ പരിശ്രമിക്കുന്നു എന്നുള്ളത് നാം മറന്നു പോകരുത്. അതുകൊണ്ട് പിശാച് എപ്പോഴും നമ്മെ ന്യായവിധിയിലേക്ക് നടത്തുവാൻ, അല്ലെങ്കിൽ നമ്മുടെ അവകാശത്തിൽ നമ്മൾ എത്തിച്ചേരാതിരിക്കാൻ വേണ്ടി പ്രയത്നിക്കുന്ന വ്യക്തിയാണ് എന്നുള്ളത് നാം മറന്നു പോകരുത്. വീണ്ടും അവൻ ചെയ്യുന്നത്, പിശാച് ചെയ്യുന്നത് എന്താണ് ചെയ്യുന്നത്? വെളിപാട് പുസ്തകം നമ്മൾ വായിച്ചാൽ 12-ാം അധ്യായത്തിൻ്റെ 9-ാം വചനത്തിൽ പറയുന്നു, സകല വംശക്കാരും ഗോത്രക്കാരും ഭാഷക്കാരും ജാതിക്കാരും അവരുടെ ശവം 3.5 ദിവസം കാണും, അവരുടെ ശവം കല്ലറയിൽ വയ്ക്കാൻ സമ്മതിക്കയില്ല. ഈ പ്രവാചകന്മാർ ഇരുവരും ഭൂമിയിൽ വസിക്കുന്നവരെ ദണ്ഡിപ്പിച്ചതുകൊണ്ട് ഭൂവാസികൾ അവർ നിമിത്തം സന്തോഷിച്ച് ആനന്ദിക്കുകയും അന്യോന്യം സമ്മാനം കൊടുത്തയക്കുകയും ചെയ്യുന്നു. 19:9 നമ്മൾ ഭൂതലത്തെ മുഴുവൻ, അല്ലെങ്കിൽ നമ്മെ തെറ്റിലേക്ക് നയിക്കുന്നവനാണ് പിശാച് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. 12:9 ഞാൻ വായിച്ചത് 11:9 12:9 പറയുന്നത് ഇങ്ങനെയാണ്, പിന്നെ ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. അപ്പോൾ പിശാചിൻ്റെ എന്താണ് സ്വഭാവം? എങ്ങനെയാണ് അവകാശത്തെ നഷ്ടപ്പെടുത്തുന്നത്? ഭൂതലത്തെ മുഴുവനും തെറ്റിപ്പിച്ച് കളയുന്നു. 12:9 ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു എന്നവിടെ എഴുതിയിരിക്കുന്നു. അപ്പോൾ പിശാചിൻ്റെ പ്രവർത്തനം നമ്മൾ മനസ്സിലാക്കണം. നമ്മെ ദൈവിക അവകാശത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി അവൻ എന്തെല്ലാമാണ് ചെയ്യുന്നത് എന്നുള്ളത് നാം നല്ലവണ്ണം തിരിച്ചറിയണം എന്ന് ദൈവം നമ്മെ ഈ വചനത്തിൽ കൂടി അറിയിച്ചു തരികയാണ്. 6-ാമതായിട്ട് പിശാച് വരുന്നത് മോഷ്ടിപ്പാനും അറപ്പാനും മുടിപ്പാനുമാണെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പിശാച് വരുന്നത് എന്തിനു വേണ്ടി? മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും. സാത്താൻ വെളിച്ചദൂതൻ്റെ വേഷം ധരിച്ച്, നീതിയുടെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിച്ച് വരുന്നു എന്ന് 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൻ്റെ 14-ാം വചനം നമ്മൾ വായിച്ചാൽ അവിടെ എഴുതിയിരിക്കുന്നു, 14-ാം വചനത്തിൽ പറയുന്നു, സാത്താൻ താനും വെളിച്ചദൂതൻ്റെ വേഷം ധരിക്കുന്നുവല്ലോ, ആകയാൽ അവൻ്റെ ശുശ്രൂഷക്കാർ നീതിയുടെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിച്ചാൽ അതിശയമില്ല. നോക്കിക്കേ, സാത്താൻ നമ്മെ വീഴ്ത്തുവാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? വെളിച്ചദൂതൻ്റെ വേഷം ധരിക്കുന്നു, നീതിയുടെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിച്ചുകൊണ്ട് നമ്മെ നമ്മുടെ അവകാശത്തിൽ നിന്ന് വീഴ്ത്തുവാനായിട്ട് കടന്നു വരും. നമുക്ക് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഭൂമിയിൽ ജീവിച്ചതായ സമയത്ത് നമുക്കറിയാം, സ്നാനപ്പെട്ട് കഴിഞ്ഞ് കർത്താവായ യേശുവിനെ മരുഭൂമിയിലേക്ക് ആത്മാവ് കൊണ്ടുപോയി, അവിടെ ഉപവാസത്തിലായിരുന്നപ്പോൾ പിശാച് എന്ത് ചെയ്തു? ഉപവസിച്ച് കഴിഞ്ഞപ്പോൾ പിശാച് യേശുവിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, ഈ കലിന്
നിന്നെ അപമാക്കുക, അല്ലെങ്കിൽ പിന്നെ നിനക്ക് വിശക്കുന്നില്ലയോ, നീ കഴിക്ക്, നീ ഇത് നോക്ക, ഈ ഭൂമിയെല്ലാം എൻ്റേതാണ്, ഞാനിത് നിനക്ക് തരാം, നീ എന്നെ ഒന്ന് വന്നിച്ചാൽ മതി, അല്ലെങ്കിൽ നീ ഒന്ന് ദേവാലയത്തിൻ്റെ പുറത്ത് നിന്ന് താഴോട്ട് ചാട്, നിന്നെ കാപ്പാൻ ദൈവം ദൂതന്മാരെ നിർത്തിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് എല്ലാം നമുക്ക് അനുകൂലമായി പറഞ്ഞുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങളെ കാണിച്ചു തന്നുകൊണ്ട് അഭിഷാജ് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. സാത്താൻ വെളിച്ച ദൂതൻ്റെ വേഷം ധരിക്കുന്നു, നീതിയുടെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിച്ചുകൊണ്ട് നമ്മുടെ അടുത്തേക്ക് കടന്നു വരുന്നു എന്ന്. പല പ്രാവശ്യം സുവിശേഷ വേലക്കാർ ഒന്ന് രണ്ട് പ്രാവശ്യം സുവിശേഷ വേലയ്ക്ക് എന്ന് പറഞ്ഞ് കടന്നു വരികയും തെറ്റായ രീതിയിൽ ഇടപെടുവാൻ ഇടയായിത്തീർന്ന, അല്ലെങ്കിൽ സംസാരത്തിൽ ഇടപെടുന്ന ഒരവസ്ഥയിലേക്ക് ഞാൻ അനുഭവിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സുവിശേഷ വേലക്കാരിലേക്ക് പിശാച് പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ വെളിച്ച ദൂതൻ്റെ വേഷം ധരിച്ചുകൊണ്ട് നമ്മുടെ ഭവനങ്ങളിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് എൻട്രി ചെയ്യുവാൻ കടന്നു വരുന്ന പിശാചിനെ നാം നല്ലവണ്ണം തിരിച്ചറിഞ്ഞ് നാം മനസ്സിലാക്കണം. ഇത് നമ്മുടെ അവകാശത്തെ നഷ്ടപ്പെടുത്തുവാനാണോ വരുന്നത് സുവിശേഷവുമായിട്ട്, അതോ നമുക്ക് ആ അവകാശം പ്രാപിക്കുവാൻ തക്കവണ്ണം നമ്മെ ഹെൽപ്പ് ചെയ്യാനാണോ വരുന്നത് എന്നുള്ളത് നാം വിവേചിച്ചറിയേണ്ടത് വളരെ ആവശ്യമാണ് എന്ന് ഈ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. എട്ടാമതായിട്ട് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് മത്തായിയുടെ സുവിശേഷം നമ്മൾ വായിച്ചാൽ 12:25 നമുക്ക് കാണുവാൻ കഴിയുന്നു. മത്തായിയുടെ സുവിശേഷം 12:25 അവരോട് പറഞ്ഞു, ഒരു രാജ്യം തന്നിൽ തന്നെ ചിതിരിച്ച് എങ്കിൽ ശൂന്യമാകും, ഒരു പട്ടണമോ ഗ്രഹമോ തന്നിൽ തന്നെ ചിതിരിച്ചു എങ്കിൽ നിലനിൽക്കുകയില്ല. സാത്താൻ സാത്താനെ പുറത്താക്കുന്നുവെങ്കിൽ അവൻ തന്നിൽ തന്നെ ചിതിരിച്ചുവല്ലോ, പിന്നെ അവൻ്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? നോക്കിക്കേ, സാത്താൻ തന്നിൽ തന്നെ ചിതിരിക്കയില്ല എന്ന് യേശു ക്രിസ്തു പറയുകയാണ്. സാത്താൻ തൻ്റെ രാജ്യം ചിതിരിക്കുവാനല്ല, തൻ്റെ രാജ്യം പണിയുവാനാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ അവൻ എവിടെയാണ് ചിദ്രണം ഉണ്ടാക്കുന്നത്? ദൈവരാജ്യത്തെ നശിപ്പിക്കുവാൻ, അല്ലെങ്കിൽ ദൈവരാജ്യത്തെ ചിദ്രിപ്പിക്കുന്നവനാണ് അല്ലേ പിശാച്. മനുഷ്യനെ ചിദ്രിപ്പിക്കുന്ന, ദൈവരാജ്യത്തിൽ ജീവിക്കുന്ന മനുഷ്യനെ ചിദ്രിപ്പിക്കുന്ന, അല്ലെങ്കിൽ കലഹിപ്പിക്കുന്ന, അല്ലെങ്കിൽ ദൈവവചനത്തിന് തക്കവണ്ണം ജീവിക്കുന്ന വ്യക്തികളെ ചിദ്രിപ്പിക്കുന്ന, സഭയെ ചിദ്രിപ്പിക്കുന്ന വ്യക്തിയാണ് പിശാച് എന്നുള്ളത് നാം മനസ്സിലാക്കണം. ചിദ്രണം ഉണ്ടാക്കുന്നത് പിശാചാണ് എന്നുള്ളത് മനസ്സിലാക്കണം. അതെവിടെയാണ് അവൻ ചിദ്രണം ഉണ്ടാക്കുന്നത്? ദൈവികമായി ജീവിക്കുന്നവരുടെ ഇടയിലാണ് ചിദ്രണം ഉണ്ടാക്കുന്നത്. അവൻ തന്നിൽ തന്നെ ചിദ്രിക്കയില്ല എന്ന് ദൈവവചനം പറയുന്നെങ്കിൽ ഇന്ന് നമുക്കറിയാം സഭയ്ക്കുള്ളിൽ ചിദ്രണം ഉണ്ടാകുന്നു, സഭ രണ്ടായി മാറിപ്പോകുന്നു, വ്യക്തികൾ കുടുംബത്തിൽ ചിദ്രണം ഉണ്ടാകുന്നു, ഡൈവോഴ്സ് നടക്കുന്നു, മറ്റു പല കാര്യങ്ങൾ നടക്കാൻ കാരണമായിരിക്കുന്നത് ദൈവ മക്കളുടെ ഇടയിൽ സംഭവിക്കുന്ന ഓരോ ചിദ്രണത്തിൻ്റെയും അതിൻ്റെ മൂലകാരണം പിശാചിൻ്റെ പ്രവർത്തനമാണ് എന്നുള്ളത് നാം മറന്നു പോകരുത്. അതുകൊണ്ട് പിശാച് മനുഷ്യനെ ചിദ്രിപ്പിക്കുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കണം. നമ്മൾ ചിദ്രണം കടന്നു വന്ന്, നമ്മളിൽ കലഹം കടന്നു വന്ന് നാം ദൈവിക അവകാശത്തിൽ നിന്ന് നാം മാറിപ്പോകുന്നു, അല്ലെങ്കിൽ അവകാശം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. അതുകൊണ്ട് 9 പറഞ്ഞാൽ അവിശ്വാസം മനുഷ്യരുടെ ഇടയിലേക്ക് കൊണ്ടുവരുന്നു, അനേകരെ അവിശ്വാസികളാക്കി മാറ്റുന്നു. പിന്നെ അനേകം മനുഷ്യരെ വിശ്വസിക്കാൻ കഴിയാതെ, ദൈവത്തിൽ നിലനിൽക്കുവാൻ കഴിയാതെ അവിശ്വാസത്തിലേക്കും പിന്മാറ്റത്തിലേക്കും കൊണ്ടുപോകുന്നത് പിശാചിൻ്റെ തന്ത്രമാണ് എന്നുള്ളത് നാം മറന്നു പോകരുത്. 10 നമ്മൾ പറഞ്ഞാൽ പാപം ചെയ്യിപ്പിക്കുന്നു. റോമയോ
ഒന്ന് യോഹന്നാന്റെ മൂന്നാം അധ്യായത്തിന്റെ 8-ാം വചനം നമ്മൾ വായിച്ചാൽ അവിടെ നമ്മളെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. 3-ാം അധ്യായത്തിന്റെ 8-ാം വചനത്തിൽ പറയുന്നു, പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനാകുന്നു, പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. അപ്പോൾ പാപം ചെയ്യിപ്പിക്കുന്ന യേശു തമ്പുരാൻ വന്നത് പിശാചിൻ്റെ പാപം ചെയ്യിപ്പിക്കുന്ന ആ പിശാചിൻ്റെ പ്രവൃത്തിയെ അഴിച്ചു കളയുവാനാണ് യേശു തമ്പുരാൻ വന്നത്. എന്നാൽ ദൈവമക്കളെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുന്നവൻ പിശാചാണ് എന്നുള്ളത് നാം മറന്നു പോകരുത്. അതുകൊണ്ട് പിശാചിനെ നല്ലവണ്ണം തിരിച്ചറിഞ്ഞുകൊണ്ട്, അവൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് നാം ജീവിക്കണം. നാം എങ്ങനെയാണ് അവകാശം നമുക്ക് നഷ്ടപ്പെടുത്തുന്നത്, പിശാച് നഷ്ടപ്പെടുന്നതെന്ന് ഒന്നുകൂടി നമുക്ക് ചിന്തിക്കാം. ഒന്നാമതായിട്ട് നമ്മുടെ പ്രയത്നഫലത്തെ ഇല്ലാതെയാക്കുന്നു. നാം സുവിശേഷം അറിയിക്കും, അനേകരെ സുവിശേഷം കേട്ടിട്ട് ഇച്ചിരി അനുഗ്രഹം കിട്ടും, അവർ പിന്മാറിപ്പോകും. അപ്പോൾ നമ്മുടെ പ്രയത്നഫലത്തെ നഷ്ടപ്പെടുത്തുന്നു. അത് നമ്മുടെ ഭവനങ്ങളിലാണെങ്കിലും സമ്പാദിച്ചു കൊണ്ടുവരും, അത് വല്ല രോഗങ്ങളും ദുഃഖങ്ങളും കടന്നു വന്ന് പ്രയത്നഫലം നമ്മളെ നഷ്ടപ്പെടുത്തി കളയുന്നു. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിച്ചു, മരണഭീതിയിലേക്ക് മനുഷ്യരെ കൊണ്ടെത്തിക്കുന്നു. മരണത്തിൻ്റെ അധികാരിയാണ് പിശാച് എന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. മരണഭീതിയിലേക്ക്, ഞാൻ മരിച്ചു പോകും, അതുകൊണ്ട് അങ്ങനെയുള്ള ഭീതി നമ്മളിലേക്ക് കൊണ്ടുവരുന്നു. കാരണം എന്താണ്? കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഭയപ്പെടരുത്, ഈ ലോകത്തിലുള്ള ഒന്നിനെയും ഭയപ്പെടരുത്, രോഗത്തെ ഭയപ്പെടരുത്, പ്രശ്നങ്ങളെ ഭയപ്പെടരുത് എന്ന് പറഞ്ഞ കർത്താവിൻ്റെ വചനത്തിന് വിരുദ്ധമായിട്ട് നമ്മെ ഭയപ്പാടിലേക്ക് കൊണ്ടെത്തിക്കുന്നു, മരണഭീതിയിലേക്ക് കൊണ്ടെത്തിക്കുന്നു. നമ്മളെ മരണത്തിൽ നിന്ന് രക്ഷിച്ച ഒരു കർത്താവ് ഉണ്ടെന്നുള്ളത് മറന്നു കളയുവാൻ ഇടയായിത്തീരുന്നു. മൂന്നാമതായിട്ട് നമ്മൾ ചിന്തിച്ചു, നമുക്ക് അവിടെ ചിന്തിക്കാൻ കഴിഞ്ഞത് അനുസരണക്കേടിലേക്ക് നമ്മെ നയിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. അതുകൊണ്ട് അനുസരണക്കേട് ദൈവവചനത്തിന് വിരുദ്ധമായിട്ട് ജീവിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മെ നയിക്കുന്നു. നാലാമതായിട്ട് ന്യായവിധിയിലേക്ക് പിശാച് നമ്മെ ഓരോരുത്തരെയും നയിക്കുന്നു. ന്യായവിധിയിലേക്ക് എത്തുവാനും ശിക്ഷാവിധിയിലെത്തിയിട്ട് ന്യായവിധിയിൽ ശിക്ഷ ലഭിച്ച് നിത്യനരകത്തിലേക്ക് നമ്മെ എത്തിക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു. അഞ്ചാമതായിട്ട് ഭൂതലത്തെ മുഴുവനും തെറ്റിലേക്ക് നയിക്കുന്നവനാണ് പിശാച് എന്ന് നമുക്ക് കാണുവാൻ കഴിഞ്ഞു. പിന്നെ 6-ാമതായിട്ട് നമ്മൾ ചിന്തിച്ചു, പിശാച് വരുന്നത് മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും ആണ് വരുന്നത് എന്ന്, നമുക്കുള്ളതെല്ലാം നഷ്ടപ്പെടുത്തി കളയുവാൻ ആണ് പിശാച് നമ്മളിലേക്ക് കടന്നു വരുന്നത്. നമുക്ക് നഷ്ടമുണ്ടാകുമ്പോൾ നാം ദൈവത്തിൽ നിന്ന് പുറപുറപ്പോടെ പിന്തിരിഞ്ഞു പോകും. അതിനുവേണ്ടി നമുക്കുള്ളതിനെ നഷ്ടപ്പെടുത്തി കളയുവാൻ അവൻ ആഗ്രഹിക്കുന്നു. 7-ാമതായിട്ട് നമ്മൾ കണ്ടു, വെളിച്ചദൂതൻ സാത്താൻ വെളിച്ചദൂതൻ്റെ വേഷം കെട്ടി, നീതിയുടെ ശുശ്രൂഷക്കാരുടെ വേഷം കെട്ടിക്കൊണ്ട് സാത്താൻ വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. 8-ാമതായിട്ട് നമ്മൾ ചിന്തിച്ചു, പിശാച് മനുഷ്യനെ ഛിദ്രിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ദൈവമക്കളെ, ദൈവസഭയെ ഛിദ്രിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിഞ്ഞു. 9-ാമതായിട്ട് അവിശ്വാസവും പിന്മാറ്റവും കൊണ്ടുവന്ന് മനുഷ്യനെ ദൈവത്തിൽ നിന്ന് ദൂരത്തേക്ക് കൊണ്ടുപോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിഞ്ഞു. പാപനെ അവസാനമായിട്ട് 10-ാമതായിട്ട് നമ്മൾ കണ്ടു, പിശാച് പാപം ചെയ്യിപ്പിച്ച് മനുഷ്യനെ ദൈവത്തിൽ നിന്ന് ദൈവകോപത്തിന് അടിമകളാക്കി മാറ്റുവാനിടയായിത്തീർന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ സാത്താൻ്റെ, നമ്മൾ മുമ്പേ വായിച്ച ആ വചനം ഒന്നുകൂടി വായിക്കാം. റോമാലേഖനം 16-ാം അധ്യായത്തിൻ്റെ 19-ാം വചനം നമ്മുടെ കർത്താവ് പറഞ്ഞിരിക്കുന്നു. 16-ാം അധ്യായത്തിൻ്റെ 19-20 വചനം നമുക്ക് വായിക്കാം. അവിടെ പറയുന്നു, നിങ്ങളുടെ അനുസരണം പരക്കെ എല്ലാവർക്കും പ്രസിദ്ധമായിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിങ്ങൾ നിമിത്തം സന്തോഷിക്കുന്നു. നമ്മൾ അനുസരിക്കുന്നവരായി, ദൈവവചനം അനുസരിച്ച് ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് വിധേയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവരായി തീരണം. 2-ാമതായിട്ട് അവിടെ പറയുന്നത്, നിങ്ങൾ നിമിത്തം സന്തോഷിക്കുന്നു.
അപ്പം നമ്മൾ ദൈവത്തെ അനുസരിക്കുന്നവരാണെന്ന് ദൈവത്തിൻ്റെ വചനത്തെ അനുസരിച്ച് ജീവിക്കുമ്പോൾ ദൈവത്തിന് സന്തോഷമുണ്ടാകുന്നു. ദൈവത്തിന് സന്തോഷമുണ്ടാകുമ്പോൾ ദൈവം എന്ത് ചെയ്യും? എങ്കിലും നിങ്ങൾ നന്മയ്ക്ക് ജ്ഞാനികളും തിന്മയ്ക്ക് അജ്ഞന്മാരുമാകണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. നമ്മളിൽ ദൈവം സന്തോഷിക്കും തോറും നമ്മൾ നന്മയ്ക്ക് ജ്ഞാനികളായി തീരണം. നന്മ ചെയ്യുന്നതിന് വേണ്ടി ജ്ഞാനികളായിരിക്കണം. പിന്നെ തിന്മയ്ക്ക് അജ്ഞന്മാരുമാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എന്നാൽ സമാധാനത്തിൻ്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽക്കീഴെ ചതച്ച് കളയും. ഹല്ലേലൂയ. അപ്പോൾ ദൈവം നമ്മുടെ കാൽക്കീഴിൽ ഈ സാത്താനെ, നമ്മുടെ അവകാശത്തെ നഷ്ടപ്പെടുത്തുവാൻ വരുന്ന ഈ സാത്താനെ ചതച്ച് കളയുവാൻ തക്കവണ്ണം നമ്മൾ ദൈവത്തെ അനുസരിക്കുന്നവരായി ജീവിക്കണം. ദൈവത്തെ അനുസരിച്ച് ജീവിക്കുമ്പോൾ ദൈവം നമ്മളെ സന്തോഷിക്കും, പ്രസാദിക്കും. ദൈവത്തിന് പ്രസാദം കൊടുക്കുന്നവരായിട്ട് നമുക്ക് ജീവിക്കാം. നന്മയ്ക്ക് ജ്ഞാനികളും തിന്മയ്ക്ക് അജ്ഞന്മാരുമായി നമുക്ക് ജീവിക്കാം. ദൈവം അതിനായിട്ട് നമ്മളെ ഒരുക്കട്ടെ. അതിനായിട്ട് നമുക്ക് സമർപ്പിക്കാം. വീണ്ടും അടുത്ത വീഡിയോയിൽ പിശാചിനെ എങ്ങനെ ജയിക്കാം എന്ന് നമുക്ക് കാണാം. അതിനുവേണ്ടി നമ്മൾ പൂർണ്ണമായിട്ട് നമുക്കിപ്പോൾ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളെ കേൾപ്പിച്ച തിരുവചനങ്ങൾക്കായി സ്തോത്രം. പിശാജ് ഞങ്ങളുടെ അവകാശത്തെ നഷ്ടപ്പെടുത്തുവാനായിട്ട് കടന്നു വരുന്നുവല്ലോ അപ്പാ. ഞങ്ങളുടെ അവകാശം സ്വർഗീയ രാജ്യമാണ്, നിത്യജീവനാണ്. അതിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാൻ ഇടയാകാതെ അപ്പാ ഞങ്ങളെ സഹായിക്കണമേ. പിശാജിനെ ജയിക്കുവാൻ എങ്ങനെയാണ് പിശാജ് അവകാശത്തെ നഷ്ടപ്പെടുത്തുന്നതെന്ന് ദൈവമേ നീ അങ്ങ് ഞങ്ങളെ കേൾപ്പിച്ചല്ലോ കർത്താവേ. ഞങ്ങൾ അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട്, ഞങ്ങളെ അവകാശത്തെ നഷ്ടപ്പെടുത്തുന്ന പിശാജിനെ തിരിച്ചറിഞ്ഞുകൊണ്ട്, അവൻ്റെ തന്ത്രത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങൾ അവനോട് എതിർത്ത് നിൽപ്പാൻ പോരാടുവാനുള്ള ദൈവകൃപ ഞങ്ങളുടെ മേൽ പകരണമേ കർത്താവേ. ഞങ്ങൾ അങ്ങയുടെ മക്കളായി, അങ്ങയുടെ ഇഷ്ടം ചെയ്യുന്നവരായി, ഞങ്ങൾ പൂർണ്ണമായും അങ്ങേ അനുസരിക്കുന്നവരായി, അങ്ങയുടെ രാജ്യത്തിലെത്തുവോളം ഞങ്ങൾ കർത്താവെ ജീവിപ്പാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഞങ്ങളെ നയിക്കുമാറാകണമേ കർത്താവേ. ഞങ്ങൾ പൂർണ്ണമായി ഏൽപ്പിക്കുന്നു ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ വ്യക്തികളെയും. കർത്താവായ യേശുവേ, അനുഗ്രഹിച്ചാട്ട്, ഈ വചനം മൂലം അനുഗ്രഹിച്ചാട്ട്, സാത്താൻ്റെ പിടിയിൽ നിന്ന് വിടുവിച്ചാട്ടപ്പാ. അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവിടുന്ന് കരുണ തോന്നണമേ പിതാവേ, അവിടുത്തെ കൃപ വർഷിക്കണമേ കർത്താവേ. ഈ സമയം ഞങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപ തോന്നി പ്രാർത്ഥന കേട്ട് ഉത്തരമുള്ളമാറാകണമേ. ആമീൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വീഡിയോ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഇത് മറ്റുള്ള നമ്മുടെ ബന്ധുമിത്രാദികൾക്കൊക്കെയും അയച്ചു കൊടുത്ത് സാത്താൻ നമ്മുടെ അവകാശത്തെ നഷ്ടപ്പെടുത്താതിരിപ്പാനും, സാത്താനെ എങ്ങനെ അവൻ്റെ എങ്ങനെയെല്ലാമാണ് അവൻ തിരിച്ച് നമ്മളെ വീഴ്ത്തുവാൻ ശ്രമിക്കുന്നതെന്ന് എല്ലാ ജനങ്ങളും അറിയട്ടെ, എല്ലാ നമ്മുടെ സഹോദരങ്ങളും അറിയട്ടെ. ദൈവം എല്ലാവരെയും ആ സാത്താനിൽ നിന്ന് വിടുവിച്ച് നിത്യരാജ്യത്തിന് അവകാശികളാക്കി തീർക്കുവാൻ തക്കവണ്ണം ഈ വചനം എല്ലാവർക്കും പ്രയോജനപ്പെടുവാൻ വേണ്ടി നമുക്ക് അയച്ചു കൊടുക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. സ്തോത്രം.